ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് സ്നോ ഈഗിളോടിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായിട്ടാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീറോയുടെ അമ്മയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സെക്യൂരിറ്റീസിൽ അവരെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഹീറോ വന്നാലും അവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം നിറയെ ചങ്ങലകൾ കൊണ്ട് അവരെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത് കാണിക്കുന്നത് അവരുടെ ജ്യേഷ്ഠനായിട്ടുള്ള ചെങ്ങോയാണ്. ചെങ്ങോ റൂമിൽ നിൽക്കുന്ന സമയത്ത് ഡീമനിലോട് അയാളുടെ മുന്നിൽ പോകുന്നുണ്ട്. അപ്പോൾ ഡീമൺ മാസ്റ്ററിനെ കാണുന്നതും ചെങ്ങോ പേടിച്ചു പോകുന്നുണ്ട്. മാസ്റ്റർ എന്തിനാണ് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതും ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിലും ഞാൻ തന്നെ അങ്ങ് വന്നേനല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാസ്റ്ററും ഞാനിപ്പോൾ ഇവിടെ വരാൻ കാരണം ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം പറയാനാണ്. എനിക്ക് എത്രയും വേഗം തന്നെ 10 ബ്ലഡ് സ്റ്റോൺ വെപ്പൺ റെഡിയാക്കാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചെങ്ങോ, മാസ്റ്റർ ഇതെന്താ പറയുന്നത്? ഒരെണ്ണം റെഡിയാക്കാൻ തന്നെ വർഷങ്ങളെടുക്കും, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇത്ര ഈസി ആയിട്ട് 10 എണ്ണം റെഡിയാക്കുന്നത്? അതൊന്നും പോസിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുന്ന ഡീമൺ മാസ്റ്ററിന് ദേഷ്യം വരുന്നുണ്ട്. നീ എന്നെ എതിർത്ത് സംസാരിക്കാറായോ? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് ചെയ്യ്. നീ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയണ്ട. പക്ഷേ ഇത്രയും വേഗം തന്നെ 10 വെപ്പൺസും റെഡിയായിട്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അവനും പേടിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് എന്നെ ഓക്കെ മാസ്റ്റർ റെഡിയാക്കിയിട്ട് വിളിക്കാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അയാൾ അവിടെ അപ്രത്യക്ഷമായി പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ചെങ്ങോ നേരെ പോകുന്നത് വെപ്പൺസ് ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. അവിടെ പോയിട്ടും ഇതുപോലെ 10 വെപ്പൺസ് റെഡിയാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സീനിയർ ആയിട്ട് ഒരാൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇതെന്താ പറയുന്നത്? 10 വെപ്പൺസ് റെഡിയാക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പോരാത്തതിനും നമ്മളുടെ അടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള റെഡ് സ്റ്റോൺസ് ഒന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചെങ്ങോ ചോദിക്കുന്നുണ്ട്, വേറെ ഒരു വഴിയില്ലേ? ഡീമൺ മാസ്റ്റർ ഇപ്പോൾ എന്നോട് ഇത് ഓർഡർ ചെയ്തതാണ്, എനിക്കിത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സീനിയർ ആയിട്ടുള്ള ആൾ പറയുന്നുണ്ട്, വേറൊരു വഴിയുണ്ട്, നമുക്ക് ഈ ഒരു റെഡ് സ്റ്റോൺ ഉപയോഗിച്ച് ഒരു 4 വെപ്പൺസ് റെഡിയാക്കാൻ പറ്റും. ബാക്കി 6 വെപ്പൺസ് വേണമെങ്കിൽ ഏതെങ്കിലും പ്യുവർ ബ്ലഡ് ഉള്ള ഒരാളെ കിട്ടിയിട്ട് അവരുടെ ബ്ലഡ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. കേൾക്കുന്ന ചെങ്ങോ ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാതെ നേരെ പോയിട്ട് അയാളുടെ സിസ്റ്റർ, അതായത് നമ്മുടെ ഹീറോയുടെ അമ്മയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. അവർ പ്യുവർ ബ്ലഡ് ആയതുകൊണ്ട് തന്നെ സീനിയർ ആയിട്ടുള്ള ആളും അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി എടുത്ത് നോക്കുന്നുണ്ട്. അത് ഭയങ്കര പ്യുവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതുപയോഗിച്ച് എന്തായാലും 6 വെപ്പൺസ് ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ തന്നെ ഹീറോയുടെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തോ മോശപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ടാണ് തന്നെ യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ തൻ്റെ ജ്യേഷ്ഠനോട് പറയുന്നുണ്ട്, നീ ഇതൊക്കെ ചെയ്യുന്ന തെറ്റാണ്, ഡീമൻസിൻ്റെ കൂടെ കൂടരുത്, മര്യാദയ്ക്ക് എന്നെ റിലീസ് ചെയ്യാനായിട്ട്. പക്ഷേ ചെങ്ങോ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഒരു മെഷീൻ യൂസ് ചെയ്ത് അവരുടെ ബ്ലഡ് ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഒരു വെപ്പൺ ഉണ്ടാക്കാനുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയുടെ അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. ദേഷ്യം കൂടിക്കൂടി അവർ ഇത്രയും നാളും മറച്ചു വെച്ചിരുന്ന അവരുടെ പവേഴ്സൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അവർക്ക് 2 വലിയ ചിറകുകൾ വരുന്നുണ്ട്. പോരാത്തതിനും അവരവിടെ മൊത്തം ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, അവിടെ മൊത്തം കത്തി നശിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്ന ചെങ്ങോ ആകെ ഷോക്ക് ആവുന്നുണ്ട്, നീ ഇതെന്താ ചെയ്തത്? തന്നെ ഡീമൺ മാസ്റ്ററിനോട് എന്തുത്തര പറയുക? അയാൾ എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ അമ്മയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഹീറോയുടെ അമ്മ പറയുന്നുണ്ട്, തെറ്റായിട്ടുള്ള ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല, ഇനി നിൻ്റെ അടുത്ത് റെഡ് സ്റ്റോൺ പോലുമില്ല, നീ എങ്ങനെ വെപ്പൺസ് ഉണ്ടാക്കുമെന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അവൾ പറഞ്ഞത് ശരിയായിരുന്നു, ഇനി അവന് വെപ്പൺസ് ഉണ്ടാക്കാനുള്ള ഒരു വസ്തുക്കൾ പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ പോയിട്ട് ഡീമൺ മാസ്റ്ററിനോട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡീമൺ മാസ്റ്ററിന് ദേഷ്യം വരുന്നുണ്ട്, നീ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയണ്ട, എനിക്ക് വേഗം തന്നെ ആ ഒരു വെപ്പൺസ് കിട്ടണം, എങ്കിലേ പിന്നെ നിനക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ചെങ്ങോ ആകെ ഷോക്ക് ആവുന്നുണ്ട്, മാസ്റ്റർ നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് വെപ്പൺസ് കിട്ടിയ പോലെ അത് ഞാൻ ഉറപ്പായിട്ടും സംഘടിപ്പിച്ചു തരാം. എനിക്ക് നന്നായി അറിയാനുള്ള ഒരു വെപ്പൺ ഡീലർ ഉണ്ട്, അയാളുടെ പേര് ഷിയാസ് എന്നാണ്. അയാളുടെ അടുത്ത് ഇല്ലാത്ത വെപ്പൺസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇത് വാങ്ങിത്തരാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാസ്റ്ററും ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഷിയാസ് വേറെ ആരുമല്ല, യോയോടെ അച്ഛൻ തന്നെയായിരുന്നു. അപ്പോൾ ഡീമൺ മാസ്റ്റർ ഓക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ചെങ്ങോ നേരെ പോകുന്നത് ഷിയാസിനെ മീറ്റ് ചെയ്യാനാണ്. എന്നിട്ട് ഷിയാസിനോട് പോയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എത്രയും വേഗം 10 ബ്ലഡ് റെഡ് വെപ്പൺസ് വേണം, അത് വേഗം തന്നെ റെഡിയാക്കാൻ പറയുന്നുണ്ട്. കേൾക്കുന്ന ഷിയാസ് പറയുന്നുണ്ട്, അത് ഇല്ലീഗലാണ്, ആർക്കും ഇത്രയും വെപ്പൺസ് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളതും. അപ്പോൾ ചെങ്ങോ പറയുന്നുണ്ട്, ഇല്ലീഗൽ ആണെന്നൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പണം ഓഫർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീലിൽ സൈൻ ചെയ്യാൻ പറയുന്നുണ്ട്. ആ ഒരു പണത്തിന് ആഗ്രഹിച്ചിട്ടും യോയോടെ അച്ഛനായിട്ടുള്ള ഷിയാസും ആ ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ചെങ്ങോ നേരെ കോൺട്രാക്ട് എടുത്ത് ഡീമൺ മാസ്റ്ററിനെ മീറ്റ് ചെയ്യാൻ പോയിട്ട് മാസ്റ്ററിനോട് പറയുന്നുണ്ട്, ഷിയാസിൻ്റെ അടുത്ത് ഒരുപാട് വെപ്പൺസ് ഉണ്ട്, അത് നിങ്ങൾ പോയിട്ട് വാങ്ങിയാൽ മതി, ഇതാ കോൺട്രാക്ട് ഉണ്ട്, ഈ കോൺട്രാക്ട് കാണിച്ചാൽ വെപ്പൺസ് ഒക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഡീമൺ മാസ്റ്ററിന് സന്തോഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാക്ട് എടുത്ത് നേരെ തൻ്റെ മാസ്റ്ററിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇയാളാണ് ഡീമൺസിൻ്റെയൊക്കെ ഫസ്റ്റ് മാസ്റ്റർ. അപ്പോൾ മാസ്റ്ററും നടന്ന കാര്യങ്ങളൊക്കെ ഫസ്റ്റ് മാസ്റ്ററിനോട് പറയുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഓക്കെ, ബ്ലഡ് വെപ്പൺസ് കിട്ടുമെങ്കിൽ നമ്മളാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷിയാസിൻ്റെ അടുത്ത് പോയിട്ട് ആ ഒരു വെപ്പൺസ് ഒക്കെ കളക്ട് ചെയ്ത് നേരെ പോവേണ്ടത് ക്ലൗഡ് സിറ്റിയിലേക്കാണ്. അവിടെ പോയിട്ട് ഉള്ളവരെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് സ്റ്റോൺസ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മാസ്റ്റർ പറയും, അത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്, അവിടെ 3 പേര് കാവൽ നിൽക്കുന്നുണ്ടാവും, അവിടുത്തെ 2 പ്രിൻസസും പിന്നെ ചെങ്ഫെങ്ങും, അവരെ മറികടന്ന് പോവാന്നുള്ളത് കുറച്ച് ടഫാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് മാസ്റ്റർ പറയുന്നുണ്ട്, അതോർത്ത് നീ വിഷമിക്കണ്ട, നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ചെങ്ഫെങ്ങും ഫസ്റ്റ് പ്രിൻസസും ഉണ്ടായിരിക്കില്ല, അവർ 2 പേരും ഓർഫണേജിലായിരിക്കും, അവിടെയുള്ള കുട്ടികളോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവിടെ ഒരേ ഒരു രാജകുമാരി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ, നിങ്ങൾക്ക് അവളെ അറ്റാക്ക് ചെയ്യാന്നുള്ളത് ഈസി ആയിട്ടുള്ള കാര്യമാണ്, ധൈര്യമായിട്ട് പൊക്കോളാൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അവരും ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ ആ ഒരു വെപ്പൺസും കളക്ട് ചെയ്തിട്ട് പോകുന്നത് ക്ലൗഡ് സിറ്റിയിലേക്കാണ്. ഒരു ഫസ്റ്റ് മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ചെങ്ഫെങ്ങും അവന്റെ ലവറായിട്ടുള്ള ഫസ്റ്റ് പ്രിൻസസും ഓർഫണേജിലായിരുന്നു, അവിടെ കുട്ടികളോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ക്ലൗഡ് സിറ്റിയിൽ വലിയൊരു അറ്റാക്ക് തന്നെ നടക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന പടയാളികളൊക്കെ ഈസി ആയിട്ട് ബ്ലഡ് റെഡ് വെപ്പൺ ഉപയോഗിച്ച് കൊല്ലുന്നുണ്ടായിരുന്നു. നേരെ പോകുന്നത് അണ്ടർഗ്രൗണ്ടിലേക്കാണ്.
അവിടെയാണ് സ്റ്റോൺസ് ശേഖരിച്ച് വെച്ചേക്കുന്നതും അത് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് അവിടെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ അവിടെ സെക്കൻഡ് പ്രിൻസസ് ഉണ്ടായിരുന്നു, അവരും ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ലേഡി ആയിരുന്നു, നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എതിർ ടീമിൻ്റെ കയ്യിൽ ആ ഒരു ബ്ലഡ് റെഡ് വെപ്പൺ ഉള്ളതുകൊണ്ട് തന്നെ കുറേ നേരം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈസി ആയിട്ട് അവരിങ്ങനെ തടഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ടൈമിൽ സി അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ തൻ്റെ പടയാളികളെല്ലാം മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഡീമൻസ് സ്റ്റോൺ എടുക്കാൻ വേണ്ടി വന്നതാണെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നേരെ അണ്ടർഗ്രൗണ്ടിലേക്ക് പോയി നോക്കുമ്പോൾ അവിടെ കാണുന്നത് തൻ്റെ സഹോദരിയെ കത്തിമുനയിൽ പിടിച്ചു വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവൾ ഡീമൺ മാസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ വേണ്ടതെന്നുള്ളതും. അപ്പോൾ മാസ്റ്റർ പറയുന്നുണ്ട് അത്രയ്ക്ക് നിനക്ക് എന്താ അറിയില്ലേ, ഞാൻ ആ ഒരു സ്റ്റോൺ അന്വേഷിച്ച് വന്നതാണ്, മര്യാദയ്ക്ക് അത് എടുത്തതാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് മരിച്ചാലും ഞാൻ എടുത്തു തരില്ല എന്നുള്ളത്. പക്ഷേ സഹോദരിയുടെ കഴുത്തിൽ കത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വേറെ ചോയ്സ് ഇല്ലായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോൺസ് ഇരിക്കുന്ന സ്ഥലം തുറന്നു കൊടുക്കുന്നുണ്ട്. കാണുന്ന മാസ്റ്ററിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, വേഗം പോയിട്ട് സ്റ്റോൺസ് എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ സിയെ ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു, അവിടെ ഉണ്ടായിരുന്ന സ്റ്റോൺസിന്റെ പവർ അവൾ അവളുടെ ബോഡിയിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം അവളുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിട്ട് ആ പവർ യൂസ് ചെയ്ത് അവളൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡീമൻസ് എല്ലാം താഴെ വീഴുന്നുണ്ട്. ഈ സമയം ഉപയോഗിച്ചും തന്റെ സിസ്റ്ററിന് സേഫായിട്ട് ഒരു പോർട്ടൽ വഴി വേറൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. എന്നിട്ട് ടയേർഡായി താഴെ വീഴുന്നുണ്ട്. കാരണം ആ സ്റ്റോൺസിന്റെ ശക്തി അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. അതുകൊണ്ട് തന്നെ ടയേർഡായിട്ട് താഴെ വീഴുന്നുണ്ട്. ഇത് കാണുന്ന ഡീമൺ മാസ്റ്റർ ആ ഒരു സ്റ്റോൺ കിട്ടാത്ത ദേഷ്യത്തിലും അവളെ ഭയങ്കരമായിട്ട് അടിച്ച് ഭയങ്കര മുറിവുകൾ ഏൽപ്പിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടായിരുന്നു. അടുത്ത് കാണിക്കുന്ന ചെങ്ഫെങ്ങനെയാണ് തന്റെ ലവർ ഇങ്ങനെ വീണ് കിടക്കുന്നത് കാണുമ്പോൾ അവൻ വേഗം അവളെ എടുത്ത് വാട്ടർ ടെമ്പിളിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു ട്രീറ്റ്മെന്റും അവൾക്ക് ഏൽക്കുന്നുണ്ടായിരുന്നില്ല, അവൾ ഭയങ്കര സീരിയസ് കണ്ടീഷനിലായിരുന്നു. ഒരു അവസരം എത്തുമ്പോഴേക്കും അവൾ കണ്ണു തുറന്നിട്ട് അവനോട് പറയുന്നുണ്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നീ നിന്റെ പവേഴ്സ് നഷ്ടപ്പെടുത്തരുത്, അത് നീ സ്റ്റോർ ചെയ്ത് വെച്ചേക്കണം, ഇനിയും ഡീമൻസ് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും, അപ്പം മുന്നിൽ നിൽക്കേണ്ട നീയാണ്, ഞാൻ എന്തായാലും മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അവന്റെ കൈകളിൽ തന്നെ കിടന്ന് അവൾ മരിക്കുന്നുണ്ടായിരുന്നു. കാണുന്ന ചെങ്ഫെങ്ങിനെ താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. നീ എന്നെ വിട്ടു പോകരുത്, എപ്പോഴും എന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പ്രോമിസ് ചെയ്ത് തന്നതല്ലേ എന്ന് പറഞ്ഞിട്ടും അവരുടെ പഴയ മെമ്മറീസ് ഒക്കെ ആലോചിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പവേഴ്സ് കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, സിയ മരിച്ചുപോയി. ഇതൊക്കെ ചെങ്ഫെങ്ങിന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അതോടെ തന്നെ അവൻ ഏങ്ങി ഏങ്ങി കരയുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയ്ക്കും ഹീറോയിനും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അവരവരുടെ മാസ്റ്ററിനെ സമാധാനിപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന സിയുടെ ഫ്യൂണറലാണ്. ആ ടൈമിൽ ചെങ്ഫെങ്ങിന്റെ മുടി ഫുള്ള് വൈറ്റ് ആവുന്നുണ്ട്. അതിന് കാരണം അവൻ അത്രയും ഡിപ്രഷനിലായിരുന്നു. അപ്പോൾ അവൻ സിയയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിന്നെ ഈ അവസ്ഥയിലാക്കി അവർ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല, അവർ ഉറപ്പായിട്ടും ഇനിയും നമ്മുടെ കയ്യിലുള്ള സ്റ്റോൺസ് എടുക്കാനായിട്ട് വരും, ആ സമയത്ത് ഞാൻ അവരെ കൊല്ലൂ എന്ന് പറഞ്ഞ് സിയയ്ക്ക് പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന ഡീമൺ വേൾഡിലാണ് സെക്കൻഡ് മാസ്റ്റർ പോയിട്ട് ഫസ്റ്റ് മാസ്റ്ററിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സിയ തൻ്റെ ബോഡിയിലേക്ക് ആ ഒരു സ്റ്റോൺസിന്റെ പവേഴ്സൊക്കെ അബ്സോർബ് ചെയ്തു എന്നുള്ള കാര്യം പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ഫ്യൂണറൽ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവളുടെ ബോഡിയിൽ നിന്ന് ആ ഒരു സ്റ്റോൺസിന്റെ പവർ തിരിച്ച് ഗെയിൻ ചെയ്യാനായിട്ടും. അപ്പോൾ അവർ സെക്കൻഡ് മാസ്റ്റർ ഓക്കെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്, കടൽ രാജ്യത്തിൽ ഇതിനേക്കാളും വിലപിടിപ്പുള്ള ഒരു സ്റ്റോൺ ഉണ്ട്, അതും ഈ ക്ലൗഡ് സിറ്റിയിലെ രണ്ട് രാജകുമാരിമാര് ചേർന്ന് നിർമ്മിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് മാസ്റ്ററും എങ്കിൽ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്, വേഗം പോയിട്ട് കടൽ രാജ്യം അറ്റാക്ക് ചെയ്ത് ആ ഒരു സ്റ്റോൺസ് എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട്. അത് കേൾക്കേണ്ട താമസം സെക്കൻഡ് മാസ്റ്റർ തന്റെ പടയാളികളെയും കൂട്ടിയിട്ട് നേരെ പോകുന്നത് കടൽ രാജ്യത്താണ്. അവിടെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ട് ആ ഒരു സ്റ്റോൺ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഫ്യൂണറലിൽ നിൽക്കുന്ന കടൽ രാജ്യത്തിന്റെ രാജാവിന് മനസ്സിലാവുന്നുണ്ട്. എന്റെ നാടും ഡീമൺസ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ചെങ്ഫെങ്ങിന് ദേഷ്യം വരുന്നുണ്ട്. എന്റെ സിയെ കൊന്നവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൂട്ടിയിട്ട് നേരെ കടൽ രാജ്യത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് സെക്കൻഡ് മാസ്റ്റർ നേരെ വരുന്നത് സിയയുടെ ഫ്യൂണറൽ നടന്ന സ്ഥലത്താണ്. എന്നിട്ടും അവളുടെ ബോഡിയിൽ അവൾ അബ്സോർബ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു സ്റ്റോൺസിന്റെ പവേഴ്സ് എല്ലാം തിരിച്ചെടുക്കുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത ചെങ്ഫെങ്ങും ബാക്കിയുള്ളവരും ചേർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡീമൺസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് മാസ്റ്റർ സിയയുടെ കല്ലറയിൽ നിന്ന് ആ ഒരു സ്റ്റോൺസ് എടുക്കുന്ന കാര്യം ഹീറോയും ഹീറോയിനും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുമായിട്ട് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് അയാൾക്ക് ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴേക്കും അയാളുടെ ഡീമൺ ഫോം ഒരു വലിയ രാക്ഷസന്റെ രൂപത്തിലേക്ക് മാറിയിട്ട് ഹീറോയോടും ഹീറോയിനോടും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. സമയത്ത് അവിടെ ബാക്കി മാസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ വന്നപ്പോഴേക്കും ലേറ്റ് ആയിപ്പോയി. ഹീറോയും ആ ഒരു ഡീമണും കൂടെ ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ വീഴുന്ന ടൈമിൽ പോലും ഹീറോ തന്റെ വെപ്പൺ ഉപയോഗിച്ച് ആ ഒരു ഡീമണിനെ കൊല്ലുന്നുണ്ട്. പക്ഷെ ഹീറോയെ രക്ഷിക്കാൻ ആർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ആ മലയുടെ മുകളിൽ നിന്ന് താഴെ വീണതുകൊണ്ട് തന്നെ ആർക്കും അവനെ കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ മരിച്ചുപോയി എന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. പോരാത്തതിനും ഉണ്ടായിരുന്ന മാസ്റ്റേഴ്സ് എല്ലാം എങ്ങനെയെങ്കിലും ഹീറോയെ രക്ഷിക്കണമെന്നും പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ജോക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവരെന്തിനാണ് അവൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അവൻ മരിച്ചുപോയെങ്കിൽ അങ്ങ് പോട്ടെ, ഇവരെന്തിനാണ് അവനെ അന്വേഷിക്കണമെന്നും പറഞ്ഞ് കരയണമെന്ന് പറഞ്ഞിട്ട് ജോക്ക് ദേഷ്യം വരുന്നുണ്ട്. അടുത്ത് കാണിക്കുന്ന കടൽ രാജ്യത്തിലാണ് എല്ലാവരും അങ്ങോട്ട് പോയിട്ട് ആ ഒരു ഫൈറ്റ് നടന്ന സ്ഥലം ഫുൾ ഇങ്ങനെ അനലൈസ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അവർക്ക് ആ ഒരു ഡീമൺ യൂസ് ചെയ്ത ബ്ലഡ് റെഡ് വെപ്പന്റെ ആ ഒരു പീസ് കിട്ടുന്നത്. ഇത് കാണുന്ന എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. ഒരു വെപ്പൺ വളരെ റെയർ ആണ്, ആരായിരിക്കും അവർക്ക് ഇത് കൊടുത്തിട്ടുണ്ടാവുക, നമ്മുടെ രാജ്യത്ത് ഇത് വിൽക്കുന്ന ഇല്ലീഗലാണ്, എങ്ങനെ അവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും, ഇത് ഒരുപാട് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന ജോ മുന്നോട്ട് വരുന്നുണ്ട്. അതോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഉറപ്പായിട്ടും ഈ ഒരു വെപ്പൺസ് അവർക്ക് ആരാ കൊടുത്തതെന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ആ ഒരു വെപ്പന്റെ പീസും വാങ്ങി അവിടെ നിന്ന് പോകുന്നുണ്ട്. കാരണം അവൻ എല്ലാവരുടെ മുന്നിലും ഷൈൻ ചെയ്യണമായിരുന്നു, ഇപ്പൊ ഹീറോ പോലും ഇല്ല. അതുകൊണ്ട് തന്നെ സ്ഥാനത്തേക്ക് വരണമെന്ന് ജോയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അടുത്ത് കാണിക്കുന്നത് ആ ബാക്കി മാസ്റ്റേഴ്സ് ഒക്കെ ചേർന്നിട്ടും കടൽ രാജ്യത്തിലെ മാസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ആ ഒരു ഡീമൺ
സയൻസ് എടുത്തുകൊണ്ട് പോയത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സ്റ്റോൺ ആണോ എന്നുള്ളത്. അപ്പൊ ആ ഒരു മാസ്റ്റർ പറയുന്നുണ്ട് അതെ ഭയങ്കര പവർഫുൾ ആണ്, അത് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്നത് തന്നെ ക്ലൗഡ് സിറ്റിയുടെ രണ്ട് രാജകുമാരിമാര് ചേർന്നിട്ടാണ്. രണ്ടുപേരും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതിന് ഡബിൾ ശക്തിയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്, ഇനി എന്തൊക്കെയാ ഡീമൺസ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞ് അവർ ടെൻഷനിൽ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനെയാണ് കാണിക്കുന്നത്. എല്ലാവരും ഡീമൺസിനെ ഓർത്ത് ഭയന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ മാത്രം എങ്ങനെയെങ്കിലും ഹീറോയെ രക്ഷിക്കണം, അവൻ ഉറപ്പായിട്ടും മരിച്ചിട്ടുണ്ടാവില്ല, വലിയ മലയിന്ന് താഴെ വീണെങ്കിലും അവൻ ജീവനോട് ഉണ്ടാവും എന്നും പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്തൊരു എപ്പിസോഡിൽ മീറ്റ് ചെയ്യാൻ വരെ ബൈ ബൈ.